ഹായ് നമസ്കാരം, ഞാൻ സിക്സർ ബാബു ആണ്, സിക്സർ ഫിഷിംഗ് അഴീക്കൽ. സിക്സർ ഫിഷിംഗിന്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് തെരണ്ടി പിടിക്കും. തെരണ്ടിയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞു, എന്നാലും ഞാൻ വീഡിയോ ഇടാൻ സ്വല്പം താമസിച്ച്. അതുപോലെ ഓണത്തിന്റെ മഹാ ബമ്പർ ഓഫറുകൾ നമുക്ക് വരുന്നുണ്ട്. അടുത്ത വീഡിയോസിനകത്ത് കുറെ കളക്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് തെരണ്ടിയുടെ ഒരു കളക്ഷൻ തന്നെ കാണാം. തെരണ്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് വെറും 4500 രൂപയ്ക്ക് 8000 സീരീസ് റീലും, അതിന്റെ എല്ലാ സൈസും ഉണ്ട്. 8, 9, 10, 8000, 9000, 10000, അതെല്ലാം ഞാൻ കാണിക്കാം. ആദ്യം 8000 വെറും 4500 സെന്റിംഗ് സഹിതം. 9, 10 ആണെ 100 രൂപ എക്സ്ട്രാ ഇടണം. 9, 10 ഞാൻ തരാം, 100 രൂപ എക്സ്ട്രാ. ഇപ്പൊ സെപ്പറേറ്റ് ഈ റീല് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ 2000 രൂപ ആയിരിക്കും 8000 നമ്മൾ കൊടുക്കുന്നത്. 9000 2200, 10000 2300. മെറ്റൽ ബോഡി, ഫുൾ മെറ്റൽ ബോഡി. ഞാൻ 2-3 വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട്. പല വീഡിയോ കാര്യം വന്ന് നമ്മുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റൽ ബോഡി എന്ന് പറയുമ്പോൾ റീൽ സീറ്റ് ഒക്കെ പ്ലേറ്റ് ഇറക്കി അങ്ങ് വെച്ചിരിക്കുക. ഒരിക്കലും റീൽ സീറ്റ് ഒടിഞ്ഞു പോകത്തില്ല. ഹാൻഡിൽ വരി സ്പെഷ്യൽ സ്ട്രോങ് ആണിത്. അലോയ് മെറ്റലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇടുവാണ് സാധനം. അതുപോലെ സ്പൂള്, ഡ്രാഗ് നോബ്, വെയിൽ ആം, വെയിൽ സ്പ്രിംഗ്, എല്ലാം വെയിൽ സ്പ്രിംഗ് അല്ല വെയിൽ, എല്ലാം സ്ട്രോങ് ആണ്. ടോട്ടലി ഒരു കിടു സാധനം. 2000 രൂപയ്ക്ക് നമുക്ക് വർത്താണ്. 25 LB 25 kg ഡ്രാഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ ബാൾ ബെയറിംഗ് എന്ന് പറയുന്നത് 14.14+1 എന്ന് വെച്ചാൽ 15 ബെയറിംഗ് ഉണ്ട് ഇതിന്. നല്ല ഒരു നല്ല റീലാണ്. പിന്നെ സർകാസ്റ്റിംഗ് റീലാണ് ഇതിന് സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സർകാസ്റ്റിംഗ് റീലുകൾ എന്ന് പറയുന്നത് ഈ വൈഡായിട്ടുള്ള സ്പൂളും ഡീപ്പ് കുറഞ്ഞ സ്പൂളുമാണ്. അപ്പം ലെങ്തിൽ മാക്സിമം നമുക്ക് എറിയാൻ പറ്റും. അതാണ് സർകാസ്റ്റിംഗ് റീലിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വളരെ ലോ കോസ്റ്റ് ആണ്. 4500 തെരഞ്ഞെടുപ്പ് പിടിക്കുന്ന റോഡൻ റീലും എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവാണ്. അപ്പോൾ ആൾക്കാർ മേടിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വേണ്ടവർക്ക് ഇത് മേടിക്കാം. 240 രൂപയാണ് നമ്മുടെ സർഫിംഗർ. അതിന് ഞാൻ കെട്ടുന്നതെല്ലാം കാണിച്ചു തരാം. അത് വീഡിയോ സ്കിപ്പാക്കാതെ മൊത്തം കാണുക. അതുപോലെ ഞാൻ പറയുന്നതും കൂടെ മനസ്സിലാക്കുക. ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ അറിവുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതും അറിയാത്തവർ മനസ്സിലാക്കുക, അറിയുന്നവർ കാണുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിച്ചൊന്ന് പറഞ്ഞു തന്നാൽ മതി. കമൻറ്റ് ഇടാൻ പറ്റുന്നെങ്കിൽ ഇട്ടു, ഞാൻ നോക്കുന്നെങ്കിൽ അതിന് മറുപടി തരാം. അപ്പോൾ ഇതാണ് ഞാൻ വെച്ചാൽ നമ്മളിതെല്ലാം പഠിച്ച വലിയ ആളാണെന്നുള്ള ഭാവമൊന്നും എനിക്കില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലപ്പം പലർക്കും പല അനുഭവങ്ങൾ കിട്ടും ഫിഷിങ്ങിന് പോകുന്നത്. അതൊക്കെ അതിൽ നിന്നൊക്കെ ഞാൻ പഠിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ആയാലും അനുഭവം ഞാൻ മനസ്സിലാക്കും. അല്ലാതെ നമ്മൾ അങ്ങനെ എല്ലാം അറിയാവുന്ന ഭാവം നമുക്കില്ല. അപ്പോൾ അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യണം, അപ്പോഴേ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊരു കാസ്റ്റിംഗ്, വലിയ സർഫ് കാസ്റ്റിംഗ് റോഡും റീലും. അപ്പോൾ നമുക്ക് മാക്സിമം ലെങ്തിൽ അറിയാം. പിന്നെ ഈ റോഡുകൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ ഇന്നാളും പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, റോഡ് ഹാൻഡിൽ ചെയ്യുമ്പം ഗൈഡുകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇതും ഗൈഡിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു വിധം കുത്തിത്തള്ളിയൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കണം. പിന്നെ ഒരിക്കലും ലിഫ്റ്റ് ചെയ്യുന്ന ചരിച്ച് ലിഫ്റ്റ് ചെയ്യരുത്. സൈഡിലെ വശങ്ങളിലേക്ക് ഒരിക്കലും വലിക്കരുത്. എപ്പോഴും നമ്മുടെ റോഡിൻ്റെ പവർ, എന്നുവെച്ചാൽ എന്തിൻ്റെ ആണെങ്കിലും പവർ ഗൈഡുകളിലായിരിക്കണം സപ്പോർട്ടാണ്. ഒരിക്കലും റോഡിലോട്ട് പവർ പോകരുത്. എന്നുവെച്ചാൽ സൈഡ് വശങ്ങളിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് ഇത് വശങ്ങളിലേക്ക് വലിയാൻ ഓടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഒടിയത്തില്ല. അപ്പോൾ ഗൈഡ് ഒരിക്കലും വളയുവോ ഒടിയുവോ എന്ന് വളച്ചു നോക്കി, ഇങ്ങനെ വെറും കൈകൊണ്ട് ഇങ്ങനെ വളച്ചു നോക്കരുത്, ഒടിഞ്ഞു പോകും. അപ്പോൾ ഗൈഡ് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. നൂല് സപ്പോർട്ട് ചെയ്ത് താഴോട്ട് വളയ്ക്കാൻ വേണ്ടി ഗൈഡ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റോഡുകൾ ഒടിയാത്തത്. എപ്പോഴും മിസ്റ്റേക്കുകളിലെ റോഡ് ഒടിയത്തുള്ളൂ. അല്ലാതെ ഒരു റോഡും അനാവശ്യമായിട്ട് ഒടിയാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഇത് ഒടിയുന്ന അതിനെ സെൻസിറ്റീവ് മനസ്സിലാക്കി വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. ഇനി ഞാൻ നൂല് കയറ്റുന്ന ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഒത്തിരി വീഡിയോയ്ക്കകത്ത് നമ്മൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ വീഡിയോ ഫസ്റ്റ് നൂല് കണക്ട് ചെയ്ത് വെയിൽ തുറന്ന് ലുക്ക് ചെയ്ത് അടച്ച് പുള്ളിക്കകത്തോട്ട് എടുക്കുന്ന എല്ലാം നമ്മൾ കാണിച്ചിട്ട് റിപ്പീറ്റ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് 4500 8000 സീരീസ് റീലും ഈ 10 ഫീറ്റ് റോഡും, പിന്നെ ബ്രൈലൈൻ നടക്കുന്ന റിക്കി മാരു എന്ന് പറയുന്ന ഇത്തരം മൾട്ടി കളർ നൂലാണ്. ഇതൊരു 50 LB 200 മീറ്റർ ആണ് നമ്മൾ നിറച്ച് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാദാ ഹുക്ക്. സാദാ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു റോഡ് എന്തുവാ സർഫ് സിംഗർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 240 വില ആകും. അതിൻ്റെ കൂടെ 250 കൂടെ അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തരാൻ പറ്റും ആവശ്യക്കാർ. ഇതാണ് സർഫ് സിംഗർ. സർഫ് സിംഗറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരേക്ക് എറിഞ്ഞ് കാസ്റ്റ് ചെയ്ത് മണ്ണിലേക്ക് ഇത് പുതഞ്ഞ ഒരു ഹാങ്കർ പോലെ അത് പുതഞ്ഞിരിക്കും. ആങ്കർ പോലെ ഇത് പുതഞ്ഞിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വലിക്കും തോറും ഇത് പുതഞ്ഞ് മണ്ണിലേട്ട് ഇങ്ങനെ ഇരിക്കും. ഒരിക്കലും വലിക്കും തോറും അല്ല, ഒഴുക്കിന് ഇത് പുതഞ്ഞ് മണ്ണിൽ ഇങ്ങനെ കുത്തിയിരിക്കും. നമ്മൾ വലിക്കുമ്പോൾ ഇത് മാറി വശങ്ങളിലേക്ക് മാറിയിട്ട് ഇങ്ങനെ മാറിയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. നമ്മൾ എറിയുന്ന സമയത്ത് ഇതിനെ വീണ്ടും ലോക്ക് ചെയ്ത്
ഇങ്ങനെ വെക്കാം. പുള്ളി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് റിലീസായി നമുക്ക് കൊണ്ടുവരാം, അതൊരു സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ ഇതിനോട് അത്ര വലിയ എനിക്ക് സപ്പോർട്ട്, എനിക്ക് സാധാരണ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് സാധാരണ മെറ്റൽ പീസോ അല്ലെ വലിയ വെയിറ്റ് ഇട്ടോ എറിഞ്ഞിട്ട് ഞങ്ങൾ ഒഴുക്കും, ഒഴുക്കി ഒഴുക്കി കൂടുതൽ ചാൻസ് മീൻ പിടിക്കാൻ കൊടുക്കും. ചിലർ വലിയ തിരയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ്, നമുക്ക് ഒഴുക്കിലോട്ട് വരാതെ ഒരു സ്ഥലത്ത് തന്നെ സ്പോട്ട് ചെയ്ത് ഇടുന്നതിന് വേണ്ടി ഇത് നല്ലതാണ്. ഞങ്ങൾ കൂടുതൽ എറിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുക്കി ഒഴുക്കി നടന്ന മീനെ പിടിക്കുന്നത്, ആ ഒരു ട്രഡീഷണൽ ഫിഷിങ്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ കണ്ട ടെക്നോളജിയാണ്, ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. 240 രൂപ ഉള്ളതിൻ്റെ വില, ഇത് എക്സ്ട്രാ അയക്കണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഹുക്ക് കെട്ടുന്നത്, അത് ഞാൻ എപ്പോഴും ഇടുന്നുണ്ട്, അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുകയാണ്. തെരണ്ടിക്ക് കെട്ടുമ്പോഴത്തേക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ കെട്ടണം, അല്ലെങ്കിൽ വലിയ മീൻ പിടിച്ച് പുള്ളി ഏതൊക്കെ എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതുണ്ട്, വളരെ സിമ്പിൾ നോട്ടാണ്. ഇതിങ്ങനെ എടുക്കുക, ഞാൻ ഇതിന് മുമ്പ് തലേ ദിവസം ഒരു വീഡിയോ എടുത്തത്, അതൊരു കിടു വീഡിയോ ആയിരുന്നു, പക്ഷെ അതിൻ്റെ വോയിസ് പോയി, അത് കാരണം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നല്ലൊരു വീഡിയോ ആയിരുന്നു, ഞാൻ നല്ല കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഴയ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്, ഞാനൊന്നും പഠിച്ചിട്ടല്ല പറയുന്നത്, മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വരുന്നില്ല, എന്തുവാണെന്ന് അറിയത്തില്ല. ഇന്നലെയാണെങ്കിൽ അടിപൊളിയായിരുന്നു വീഡിയോ, നല്ല മൂഡിൽ നല്ല സ്റ്റൈലൻ ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് കാണുമ്പോഴല്ലേ തോന്നത്തുള്ളൂ എന്താണെന്ന്. അപ്പോൾ ഇത് നമ്മുടെ തെരണ്ടിയുടെ കെട്ടാണ്, ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പം കെട്ടാവുന്ന ഒരു കെട്ടാണ്. കടയിൽ വരുന്നവർക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി ബാക്കി പോയി കടലിൽ പോയി നമുക്ക് ചൂണ്ട ഇട്ട് പഠിപ്പിച്ചേ തന്നെ ഇടത്തുള്ളൂ. ഉണ്ടോ നമ്മുടെ കെട്ട് അവിടെ എത്തി, ഈ കെട്ടൊക്കെ പഠിച്ചു. ഞാനിത് പഠിച്ചു, ഞാൻ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു തരാം, ഞാൻ റെഡിയാണ്. ഇത് നമ്മളിൽ നിന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ നിലനിന്ന് പോകത്തുള്ളൂ, അല്ലാതെ നമ്മൾ മാത്രം പഠിച്ച് അവിടെ അവസാനിച്ച് പോകാനുള്ള കാര്യങ്ങളല്ല. ഞാനും പലരിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ചില കെട്ടുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത കെട്ടുകളൊക്കെ ഉണ്ട്, ഈ കെട്ടൊക്കെ ഞാൻ ഓരോരുത്തർ പറഞ്ഞ വെളിയിൽ നിന്ന് പഠിച്ച് വന്ന കെട്ടുകളാണ്. ചില ഒരു കെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കെട്ടുണ്ട്, അതെനിക്ക് വിശ്വാസമാണ്, എൻ്റെ ഞാൻ സ്ഥിരം കെട്ടുന്ന ഒരു കെട്ട്. അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, പിന്നെ ദിവസം ചെയ്യാം. മുമ്പ് ചെയ്തിട്ടുണ്ട്, വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ, നിങ്ങൾക്ക് ക്ഷമയുണ്ട്, ഞാനിപ്പോൾ കാണിക്കാം. എനിക്ക് കോള് വരുന്നുണ്ട്, ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചാൽ വിളിക്കുകയാണെങ്കിൽ ഇത് സബ്സിംഗർ കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ഞാൻ കെട്ടാം. അത് ഇങ്ങനെ എടുത്ത് ആ കെട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കെട്ടാണ്, ഞാൻ പഠിച്ച ഞാൻ സ്വയം പഠിച്ച ഒരു കെട്ടാണിത്. അത് ആവശ്യമായിട്ട് ജോലിക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ അങ്ങ് ചെയ്തു പോയതായത്. ഇത് കണ്ടതാ വിരലിനകത്തോടെ നമ്മൾ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് ഇത് ഇളക്കി ഇതിനകത്തോട്ട് ഇട്, നല്ലൊരു കെട്ടായത്, കാണാനും രസമാണ് അത്, കണ്ടോ. കാണാനും രസം, അതിങ്ങനെ കെട്ടി വെക്കാൻ നമുക്ക് സിവിൽ ഇടണമെങ്കിൽ ഇടാം, സിവിൽ വേണമെങ്കിൽ ലാസ്റ്റ് എൻഡിൽ ഇവിടെ ഇട്ടാലും മതി. അപ്പോൾ എന്തായാലും ഒരുപാട് സിവിലുകളുടെ ആവശ്യമില്ല, ഇതുപോലെ സിവിൽ നമുക്ക് ലാസ്റ്റ് കെട്ടി. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കെട്ട് കെട്ടി ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ഒരു സെറ്റാക്കി തരുന്നതിന് 250 ഇട്ടാൽ മതി, നമുക്ക് സെറ്റാക്കി തരാം. ഇത് അടിപൊളിയായിട്ട് സെറ്റാക്കി തരാം, കേട്ടോ. 250 മേളിലാണ് ഇതൊരു, ഇത് കെട്ടി ചെയ്ത് ഇപ്പോൾ ഇത് മുറിച്ചതിച്ചിട്ട് തിരിഞ്ഞു പോയി, ഇതൊരിക്കലും ഇങ്ങനെ വരരുത്, ഇങ്ങനെ കിടക്കണം, ഇങ്ങ് മുട്ടാതെ കിടക്കണം. ഞാനത് ലൈൻ മുറിച്ചത് തിരിഞ്ഞു, അപ്പോൾ ഇങ്ങനെ സംഭവിക്കും, അതും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതിടുന്നതിൻ്റെ ഗുണവും ഇത് കൊണ്ടാ, ചില മിസ്റ്റേക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പെർഫെക്ഷൻ അല്ല, മനുഷ്യന് പെർഫെക്ഷൻ അല്ല ഉള്ളത്, എല്ലാവർക്കും തപ്പുകളും തെറ്റുകളും വരുന്നതാണ്. അപ്പോൾ ഇത് മുറിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ വശം മുറിക്കണം, അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും. ഇത് ഞാൻ വേറൊരു വശം മുറിച്ചുകൊണ്ട് ഇങ്ങനെ പോയത്, അപ്പോൾ എപ്പോഴും അത് റൗണ്ട് ഇതിൽ ലൈൻ മെയിൻ ലൈൻ തട്ടാതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടരുത്, ഇതാണ് അതിൻ്റെ പൊസിഷൻ. അത് ലൈൻ മുറിച്ചതിൻ്റെ തെറ്റാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അതെല്ലാം ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആവശ്യക്കാർ നമ്മുടെ കടയിൽ വന്നാൽ 4500 ഈ ഓഫർ നമുക്ക് മേടിക്കാം. അയച്ചു തരേണ്ടവർ ഇതിന് ഈ 8000 ഇട്ട് തരുന്നതിന് സെൻഡിങ് ഇല്ല, 4500, ബാക്കി 9, 10 100 രൂപ എക്സ്ട്രാ ഇട്ടാൽ കിട്ടും. പക്ഷേ റീലിന് വില കൂടുതലാണ്, ഞാനൊരു ഓഫർ തരുമോ, ഈ മൊത്തം 4500 പാക്കേജുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ 100 രൂപ ആ റേഞ്ചിൽ തരുന്നത്. അല്ലെങ്കിൽ മേടിച്ചാൽ 2200, 2300. ആ റീലുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം 600 ഗ്രാം ടോട്ടൽ വെയിറ്റ് ആണ് ഇതിൻ്റെ. ഇത് 9, 10 ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പിനകത്തുള്ള വ്യത്യാസമുള്ളൂ. ഇപ്പം 8000 വലിയ ഡീപ്പില്ല, 9 ഇച്ചിരി കൂടെ ഡീപ്പ് കാണും, 10, 10000 കുറച്ചും കൂടെ ഡീപ്പ് കാണിക്കുന്നുണ്ട് സ്പൂള്. ഇതേ 10000.
പതിനായിരം കുറച്ചും കൂടെ ഡീപ്പ് കാണിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യാസം കാഴ്ചയിലെല്ലാം ഒരുപോലെ. 8000 എനിക്കിഷ്ടം, കാരണം സർഫ് ലെങ്തിൽ എറിയാൻ പറ്റും. ഡീപ്പ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് മാക്സിമം ലെങ്തിൽ എറിയാൻ പറ്റും. അപ്പോൾ 8, 9, 10. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ 9496262571. കുറച്ചും കൂടെ വീഡിയോ ഒന്ന് എടുത്തുകൊണ്ട് വന്നേ മോണ. ഇതാണ് നമ്മുടെ റീല്. അപ്പോൾ എല്ലാവരും ഇത് മേടിക്കാൻ ശ്രമിക്കുക. ഒരു സർഫ് റീല് നമ്മുടെ കയ്യിൽ കരുതുക. സീസണൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.